നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന് തലങ്ങും വിലങ്ങുമാണ് അടി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആരിനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ തന്നെ മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് വെച്ച് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ നടത്തിയ വിമർശനം, അത് കാര്യമായ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. നിരവധി പ്രമുഖരാണ്, സാംസ്കാരിക നായകരാണ് ഇതിനോടകം തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. ഈ സംഭവത്തിൽ ഫേസ്ബുക്കിലൂടെ തന്നെയാണ് കടന്നാക്രമണം പലരും നടത്തുന്നത്. പ്രമുഖ നടനും തിരക്കഥാകൃതുമായ ജോയ് മാത്യുവും നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോനുമാണ് ഇതിൽ ശക്തമായി തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. ആദ്യം ജോയ് മാത്യു പറഞ്ഞിരിക്കുന്നത്, എം ടി എന്ന എഴുത്തുകാരൻ ഉന്നത ശീർഷനാകുന്നത് അധികാരികളുടെ മണ്ടയ്ക്കടിക്കുന്ന ചോദ്യങ്ങൾ ചരിത്രബോധത്തോടെ നേർക്കുനേർ നിന്ന് ചോദിക്കുന്നത് കൊണ്ടാണെന്നാണ് പറയുന്നത്. എഴുത്തുകാരൻ എന്നാൽ എന്ന തലക്കെട്ടിലൂടെ ജോയ് മാത്യു പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. മലയാളത്തിൽ നട്ടലുള്ള ഒരു എഴുത്തുകാരനുണ്ടെങ്കിൽ അത് എം ടി ആണെന്നും ജോയ് മാത്യു തന്നെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇതുകൂടാതെ എം ടി പറഞ്ഞിരിക്കുന്ന പ്രസംഗത്തിൽ ഒരു പ്രതികരണവുമായി എം ടി കൂടുതൽ വിശദമാകണമെന്ന ആവശ്യവുമായി സംവിധായകൻ ബാലേന്ദ്ര മേനോനും രംഗത്ത് വന്നിട്ടുണ്ട്. എം ടി പറഞ്ഞത് പിണറായിയെ പറ്റിയെന്നും മോദിയെ പറ്റിയെന്നും ഒക്കെയുള്ള വാദപ്രതിവാദങ്ങൾ ശക്തമായി തന്നെ കൊഴുക്കുകയാണ്. പലരും അത് വളച്ചൊടിക്കുകയാണ്. എം ടി പറഞ്ഞതിനെ വ്യാഖ്യാനിക്കാൻ ഒരു കൂട്ടർ വേറെയുമുണ്ട്. ഇത് തുടരുന്നത് അഭിലഷണീയമല്ല എന്നാണ് ഫേസ്ബുക്കിലൂടെ ബാലേന്ദ്ര മേനോനും പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുറിപ്പിലൂടെ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നുകിൽ എം ടി തന്നെ പറയണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ നയം വ്യക്തമാക്കണം. നട്ടലുള്ള ഒരു പത്രപ്രവർത്തകൻ രംഗത്തിറങ്ങിയാൽ കുട്ടിയാണോ പെണ്ണോ എന്നതറിയാം. അതിനൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ടി വിയുടെ മുന്നിലിരിക്കുന്ന സാധാരണക്കാരന് ചിലപ്പോൾ ഭ്രാന്ത് പിടിക്കും. രാഷ്ട്രീയക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ പെടാപ്പാട് പെടുന്നതെന്നുള്ള ചോദ്യമാണ് ബാലേന്ദ്ര മേനോൻ ഉന്നയിച്ചിരിക്കുന്നത്. ഇ എം എസിനെ പോലൊരു നേതാവ് കാലത്തിൻ്റെ ആവശ്യമാണെന്ന് എം ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. തെറ്റുപറ്റിയാൽ തിരുത്താനും സമ്മതിക്കാനും കഴിയുന്ന ഒരു നേതാവ്, അതുകൊണ്ടാണ് ഇ എം എസ് ഇപ്പോൾ മഹാനായ നേതാവായി മാറിയിരിക്കുന്നതെന്നുമാണ് എം ടിയുടെ വാക്കുകളിലൂടെ പ്രതിഫലിക്കുന്നത്. അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരു അവസരമാണെന്ന സിദ്ധാന്തത്തെ നമ്മൾ കുഴിവെട്ടി മൂടിയെന്നും എം ടി തന്നെ പരാമർശിച്ചിട്ടുണ്ട്. ഭരണാധികാരികൾ എറിഞ്ഞു കൊടുക്കുന്ന ഔദാര്യത്തുണ്ടുകളല്ല സ്വാതന്ത്ര്യം. തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുന്ന പതിവ് ഒരു മഹാരഥരും ഇവിടെയില്ലെന്നും എം ടി ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് മുഖ്യമന്ത്രിയെ ഇരുത്തി തന്നെയായിരുന്നു. ഇതിനുള്ള മറുപടിയായി തന്നെയാണ് ഇപ്പോൾ ബാലേന്ദ്ര മേനോൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. ആ കുറിപ്പിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്നും എനിക്ക് സ്ഥിരബുദ്ധി ഉണ്ടെന്നും എന്നെ ബോധ്യപ്പെടുത്താൻ മാത്രമാണ് ഈ കുറിപ്പ്. ഇത്രയും കാലത്തെ സിനിമാ ജീവിതത്തിൽ ഞാൻ പഠിച്ചത് ഉള്ളിൽ തോന്നുന്നത് അതുപോലെ കേൾവിക്കാരിൽ പകരുന്ന രീതിയാണ്. ആ ബലത്തിൽ ഞാൻ തുടങ്ങാം. കുരടന്മാർ ആനയെ കണ്ടതുപോലെ എന്നൊരു പ്രയോഗമുണ്ടല്ലോ, അതുപോലെ ഒരാശയക്കുഴപ്പം ആവശ്യമില്ലാതെ സംജാതമായിരിക്കുന്നു. പരിണിതപ്രജ്ഞനായ ശ്രീ എം ടി വാസുദേവൻ നായർ കോഴിക്കോട്ടെ ഒരു സാംസ്കാരിക വേദിയിൽ വെച്ച് അമിതാധികാരത്തിൻ്റെ കേന്ദ്രീകരണത്തെപ്പറ്റി അദ്ദേഹത്തിൻ്റെ സമഗ്രമായ ഒരു കാഴ്ചപ്പാട് വെളിവാക്കുകയുണ്ടായി. അമിതാധികാരത്തെപ്പറ്റി പറഞ്ഞ വേദിയിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉണ്ടായത് ആകസ്മികമെന്ന് പറയുക വയ്യ. മുന്നിലിരിക്കുന്ന സദസ്സിനെ കണ്ട് ഹാലിളകിയല്ല എം ടി സംസാരിച്ചത്, മറിച്ച് പറയാനുള്ളത് മുൻകൂട്ടി തയ്യാറാക്കി കുറിച്ചു കൊണ്ടുവന്ന് വായിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നാവുപിഴ എന്ന് പറയുക വയ്യ. എം ടി പറഞ്ഞ കാര്യങ്ങൾ ഇന്നിതുവരെ നാം കേൾക്കാത്ത പുതു സിദ്ധാന്തമൊന്നും തന്നെയല്ല. പവർ കറപ്റ്റ്സ്, ആബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് ആബ്സല്യൂട്ട്ലി എന്ന് കുട്ടിക്കാലം മുതലേ നാം കേട്ട് ശീലിച്ച കാര്യം തന്നെ. പറഞ്ഞതല്ല ഇവിടുത്തെ പ്രശ്നം. ആരെപ്പറ്റി പറഞ്ഞു എന്ന വ്യാഖ്യാനം വന്നതോടെ ആടിനെ പട്ടിയാക്കുന്ന കളി തുടങ്ങി. പിണറായിയെ പറ്റിയെന്നും മോദിയെ പറ്റിയെന്നും ഒക്കെയുള്ള വാദപ്രതിവാദങ്ങൾ കൊഴുക്കുന്നു. എം ഡി പറഞ്ഞതിനെ വ്യാഖ്യാനിക്കാൻ ഒരു കൂട്ടർ വേറെയും. ഇത് തുടരുന്നത് അഭിലഷണീയമല്ല. ഇപ്പോൾ തന്നെ ഈ വിവാദത്തിൽ കോഴിക്കോട്ട് ഇതിന് കാരണമായ പുസ്തക പ്രകാശനത്തെയും ആ ചടങ്ങിൽ പങ്കെടുത്ത മറ്റ് വിശിഷ്ട വ്യക്തികളെയും എല്ലാവരും മറന്നു കഴിഞ്ഞു. ഈ വിവാദം അവസാനിക്കാൻ ഒരു വഴിയേ ഉള്ളൂ. ഒന്നുകിൽ എം ഡി അല്ലെങ്കിൽ മുഖ്യമന്ത്രി നയം വ്യക്തമാക്കണം. നട്ടലുള്ള ഒരു പത്രപ്രവർത്തകൻ രംഗത്തിറങ്ങിയാൽ കുട്ടി ആണോ പെണ്ണോ എന്നറിയാം. അതിനൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ടി വിയുടെ മുന്നിലിരിക്കുന്ന സാധാരണക്കാരന് ഭ്രാന്ത് പിടിക്കും. രാഷ്ട്രീയക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ മനസ്സിലായി കഴിഞ്ഞു. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ പെടാപ്പാട് പെടുന്നത്? ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കൂ. നമുക്ക് ചുറ്റുമുള്ളവർ ഉശിരോടെ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം മുഴക്കുന്നത് ശ്രദ്ധിച്ചു. അവർ പല പ്രായത്തിലുള്ളവർ, പല മതത്തിൽപ്പെട്ടവർ. അവരുടെ എല്ലാം വായിൽ നിന്നും ഉതിരുന്നത് ഒരു മുദ്രാവാക്യമാണ്: ശ്രദ്ധിക്കൂ. പള്ളിയിലെ മണി മോട്ടിച്ചത് ഞാനല്ല. അപ്പോൾ ഇനി നിൽക്കണോ പോണോ? ദാറ്റ്സ് ഓൾ യുവർ ഓണർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാലേന്ദ്ര മേനോൻ ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.